വേൾഡില് ഈ മെഷീൻ ലോകത്ത് ഈ ഒരു മെഷീനേ ഉള്ളൂ. അതെ അതെ. നമ്മുടെ കൂടെ ഉള്ളതെന്ന് മോഹനൻ ചേട്ടനാണ് കേട്ടോ. വെറും മോഹനൻ ചേട്ടനല്ല, ഡോക്ടർ മോഹനൻ. മോഹൻ ചേട്ടാ പേര് നിക്ക്. സംഭവം ഒന്നുമല്ല, എസ് എസ് എൽ സി വിദ്യാഭ്യാസം മാത്രമുള്ള മോഹൻ ചേട്ടന് എങ്ങനെ ഡോക്ടറേറ്റ് കിട്ടിയെന്ന് അറിയണ്ടേ? ഈ ഒരു കപ്പ് ഹോൾഡർ അറിയാലോ, നമ്മളിതേ ഈ റബ്ബർ പാലൊക്കെ വെട്ടി വരുമ്പോ ആ ചിരട്ട വെക്കാൻ വേണ്ടി വെക്കുന്നത്. ഇത് കണ്ടുപിടിച്ചതിന്, അതായത് ഇതുണ്ടാക്കുന്ന മെഷീൻ, ഇതുണ്ടാക്കുന്ന മെഷീൻ കണ്ടുപിടിച്ചതിനാണ്. അപ്പൊ അതിന്റെ ഒന്ന് പറഞ്ഞു, എങ്ങനെയാണ് ഇങ്ങനെ ഒരു സംഭവത്തിലേക്ക് എത്തിപ്പെട്ടത്? അതായത് എന്റെ ഒരു സുഹൃത്ത് ആയുരുള്ള മിസ്റ്റർ കുര്യൻ എന്ന് പറഞ്ഞു, അദ്ദേഹമാണ് ഇങ്ങനെ ഒരു മെഷീൻ ലോകത്തിൽ ഇതുവരെ ഇല്ല, അപ്പൊ ഇങ്ങനെ ഒരെണ്ണം ഉണ്ടാക്കാൻ അദ്ദേഹമാണ് എന്നെ പ്രേരിപ്പിച്ചത്. ശരിക്കും കൈകൊണ്ടാണ് അത് നിർമ്മിച്ചത്? അതെ, കൈകൊണ്ടാണ് ഇത് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. എന്ന് പറഞ്ഞാല് പൈപ്പിനകത്ത് കമ്പി, ഒരു നിശ്ചിത അകലത്തിൽ കമ്പി കട്ട് ചെയ്തിട്ട് അതിനകത്ത് പൈപ്പിനകത്ത് വെച്ച് മുറുക്കി പ്ലെയർ കൊണ്ടാണ് ഈ സാധനം ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് സമയം എടുക്കും, ഒത്തിരി സമയം. ഇത് നമുക്ക് ഒരു മിനിറ്റിലൊക്കെ എത്രയെണ്ണം വരും? ഒരു മിനിറ്റിൽ നല്ല 2 സെക്കൻഡ് മതി. അതാണ് 2 സെക്കൻഡ് കൊണ്ട് ലോകത്തിൽ തന്നെ ആദ്യത്തെ മെഷീൻ കണ്ടുപിടിച്ചു. ലോകത്തിൽ ആദ്യമായിട്ടാണ്. അതാണ് കേട്ടോ, അത് മലയാളി. അപ്പൊ ആ മെഷീനിലേക്ക് ഒന്ന് പോയാലോ. ശരി, ആ മെഷീൻ കാണിച്ചാൽ നോക്കിയാൽ ലോകത്ത് ഈ ഒരു മെഷീൻ മാത്രമേ ഉള്ളൂ അല്ലേ? അപ്പൊ അതിന്റെ പേറ്റന്റ് ഒക്കെ എടുത്താണോ? അതെ, പേറ്റന്റ് ഉണ്ട്, എല്ലാം എടുത്താണ്. അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ ഡോക്ടറേറ്റ് കിട്ടിയത്. അപ്പൊ ഈ ഒരു മെഷീന്റെ കണ്ടുപിടുത്തത്തിനാണ് കണ്ടുപിടുത്തത്. അത് പ്രത്യേകം ഓർക്കുക, എസ് എൽ സി വിദ്യാഭ്യാസം മാത്രമുള്ള മോഹൻ ചേട്ടനത് ഇത് കണ്ടുപിടിക്കാമെങ്കിൽ അല്ലേ നമ്മളെ കൊണ്ട് എന്ത് സാധിക്കും, അതിനുള്ളൊരു വിൽ പവർ ആണ് കേട്ടോ. ശരിയല്ലേ മോഹൻ ചേട്ടാ? ദൈവത്തിന്റെ ഒരു കഴിവും വേണം കേട്ടോ. അപ്പൊ എന്തായാലും ഇതിന്റെ ബാക്കി കാഴ്ചകളൊന്ന് കാണും. അപ്പൊ നമ്മള് ഇതാണ് കപ്പ് ഹാങ്കർ മെഷീൻ. ഇതിനകത്ത് ഇതാണ് ഇതിന്റെ റോ മെറ്റീരിയൽ. അതെ, പിന്നെ 2.5 മില്ലി കനമുള്ള ഇരുമ്പ് കമ്പി, അതായത് 12 kg കമ്പി. അപ്പൊ നമ്മൾ ആദ്യം നമ്മൾ മെഷീനകത്ത് കമ്പി ഒന്ന് ലോഡ് ചെയ്യുക. അത് ബാക്കിയുള്ള പ്രോസസ് എല്ലാം മെഷീൻ തനിയെയാണ് ചെയ്യുന്നത്. അപ്പൊ കമ്പി ലോഡ് ചെയ്തു. ഇനിയുള്ള ഇതെല്ലാം മെഷീൻ തനിയെയാണ്. കപ്പ് ഹോൾഡർ റെഡി ആയിട്ടോ? നമ്മളൊക്കെ പ്രദർശിപ്പിക്കാൻ വെച്ചിട്ട് ആ ഒരു കപ്പ് ഹോൾഡർ, ഇത് കൈകൊണ്ടല്ല നിർമ്മിക്കണേ, അത് നിർമ്മിക്കാൻ വേണ്ടി നിർമ്മിച്ച ഒരു സാധനം. ഇതിന് പേരൊക്കെ ഇട്ടിട്ടുണ്ടോ? ലോകത്തിലെ തന്നെ ആദ്യത്തെ കണ്ടുപിടുത്തമാണ് കേട്ടോ. പക്ഷെ കൈകൊണ്ട് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ 10 എണ്ണം ഉണ്ടാക്കും, 10 ഉം 10 രീതിയിലായിരിക്കും. ഇതാകുമ്പോ ഒരു യൂണീക് ആയിട്ടുള്ള, അതെ അതെ, അതായത് ഇത് ലക്ഷക്കണക്കിന് പീസ് ഉണ്ടാക്കിയാലും എല്ലാം ഒരുപോലെ അപ്പൊ ഇത്രയും ഇതുപോലെ ഒന്നും മുറുക്കാനൊന്നും കൈകൊണ്ട് പറ്റത്തില്ല. കനമുള്ള കമ്പി. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ശരിക്കും പറഞ്ഞാല് ഇത് നമുക്ക് ഈ ഒരു മെഷീൻ വാണിജ്യാടിസ്ഥാനത്തിൽ കൊടുക്കുന്നുണ്ടോ? അതോ കൊടുക്കുന്നുണ്ടോ? നമുക്ക് അപ്പൊ ഈ ഒരു മെഷീൻ ഏതാണ്ട് 480,000 രൂപ. പിന്നെ അതിന്റെ ജി എസ് ടിയും വരും. ജി എസ് ടിയും വരും. അപ്പൊ അത് നമ്മളിപ്പോ നിർമ്മിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് നമ്പർ കൊടുത്തുകഴിഞ്ഞാൽ ഇവിടുന്ന് നമുക്ക് നിർമ്മിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു മെറ്റീരിയൽ ഇൻഡസ്ട്രി ആണല്ലേ? അതെ അതെ, ഇത് ഇരിക്കുന്ന ഇതെല്ലാം ഈ മെഷീൻ ഉണ്ടാക്കാനുള്ള സ്ട്രക്ചറുകളാണ് ഇരിക്കുന്നല്ല. അപ്പൊ ഇവിടെയാണ് പണികളൊക്കെ നടക്കുന്നത്. അതെ അതെ അതെ. അപ്പൊ ഇതൊക്കെയാണ് മോഹൻചേട്ടന്റെ വിശേഷങ്ങളെ കണ്ടില്ല. ഈ ഒരു മെഷീൻ ഉണ്ടാക്കുന്നതിന് ഡോക്ടറേറ്റ് കിട്ടിയ നമ്മുടെ മോഹൻചേട്ടന്. എന്തായാലും ഇനിയും ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ ഇനിയും കണ്ടുപിടിക്കാൻ സാധിക്കട്ടെ കേട്ടോ. അപ്പൊ എന്തായാലും നമ്മുടെ പ്രേക്ഷകരൊക്കെ ആണെങ്കിൽ ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക. ഇതുപോലുള്ള ആളുകളെയാണ് നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നത്. ഒരു ബൈ കൊടുത്തരേ. ബൈ.